Hi my dear students, welcome back our Hindi class. Today I am starting the next lesson. Already we have started the lesson 15, continuation of that lesson, Surda Skipper. We already studied the first pad, is it? Then the second pad. Look at the text. Tere lal mero makhan khayo dupahar divas jani khar suno dhundi tatori aap hi aayo khole kiwari paiti mandir mein doodh dahi sab sakhini khawaye ukhal chadi sikhe kaun linho anbhavat hui mem tarkayo din pradi hani hoti गौरस की यह थोड़ा कोने डंग लायो सूर श्याम को खटकी न राखे ताई ही पूत अनोखे जाए ഇവിടെ നമ്മൾ ശ്രീകൃഷ്ണന്റെ ബാലലീലയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻസയിൽ പഠിച്ചത് ഫസ്റ്റ് പദിൽ പഠിച്ചത് ദെൻ ദ സെക്കൻഡ് വണ്ണിൽ നമ്മൾ പഠിക്കുന്നത് ശ്രീകൃഷ്ണന്റെ ഒരു ബാലലീലയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് അതായത് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണന്റെ ചെറുപ്പകാലമാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ കുഞ്ഞുകാലം തീരെ കുഞ്ഞായിരുന്നപ്പോഴുള്ള എന്താണ് അദ്ദേഹത്തിൻ്റെ മുടി വളരുന്നതിനെ കുറിച്ചും അപ്പോൾ ഡെയിലി പാല് കുടിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് എന്താണ് കൃഷ്ണന് മുടി വളരുന്നില്ല പച്ചപ്പാലാകുമ്പോൾ നിർബന്ധിച്ച് കുടിപ്പിക്കുന്നു അതിനെക്കുറിച്ചായിരുന്നു നമ്മൾ ഫസ്റ്റ് സ്റ്റാൻസ പഠിച്ചത് ഈസ് ഇറ്റ് ദെൻ ദ സെക്കൻഡ് സ്റ്റാൻസയിലൂടെ പറയുന്നത് തേരെ ലാൽ മേരോ മാഖൻ ഖാവോ അതായത് തേരാ പുത്ര അതായത് ഇവിടെ ഗോപികമാർ അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ശ്രീകൃഷ്ണൻ ഗോപികമാരുടെ വെണ്ണ കട്ട് തിന്നുമായി അതായത് ഗോപികമാരെല്ലാം വീട്ടിൽ വീടുകളിൽ ഉണ്ടാക്കി വെക്കുന്ന വീടുകളിലേക്ക് കയറി വെണ്ണ മോഷ്ടിച്ച് കഴിക്കുന്ന ഒരു സ്വഭാവം ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു ഗോപിക വന്ന് ഒരു ഗോപസ്ത്രീ വന്നിട്ട് യശോദാദേവിയോട് മകനെ കുറിച്ച് കംപ്ലൈൻറ്റ് പറയുകയാണ് തേരെ ലാൽ മേരോ മാഖൻ ഖായോ ഇറ്റ് മീൻസ് തേരാ പുത്ര നിങ്ങളുടെ മകൻ എന്ത് ചെയ്തു എൻ്റെ മാഖൻ എൻ്റെ വെണ്ണ മുഴുവൻ കഴിച്ചു ദുപഹർ ദിവസ് ജാനി ഖ സൂനോ അതായത് ഉച്ചയ്ക്ക് എന്താണ് ഡേ ടൈം ദിവസം എന്ന് പറഞ്ഞാൽ ഡേ ടൈമിൽ ജാൻ ഖ സുൻസാൻ ആരും കാണാതെ എന്ത് ചെയ്തു ഡൂണ്ടിയും ഡഠോരി അതായത് എന്താണ് സെർച്ച് ചെയ്തു അന്വേഷിച്ചു ആപ്പഹിയായോ എന്നിട്ട് വന്നു എവിടെ വന്നു ഖോലി കിവാരി പൈഡി മന്ദിർമേ വീടിൻ്റെ കിവാടം ഡോർ തുറന്നു ദൂത് ദഹി സബ് സഹിനി ഹവായോ എന്നിട്ട് ഫ്രണ്ട്സുമായിട്ട് വന്നിട്ട് വീട്ടിലിരിക്കുന്ന ഇതെല്ലാം ഈ പാലും ഈ വെണ്ണയും എല്ലാം കഴിച്ചു ഊഖൽ ചടി സീഖേ ഖോലിനെ എന്താണ് മുകളിൽ കയറിയിട്ട് എന്ത് ചെയ്തു ഈ വെണ്ണയൊക്കെ ഇട്ട് വെക്കുന്ന എന്താണ് പിക്ചർ ഓൾറെഡി ഉണ്ട് അവിടെ ഉറിയിലാണ് ഇങ്ങനെ കെട്ടി തൂക്കിയിടും അവിടെയാണിത് എന്താണ് വെണ്ണയൊക്കെ ഇട്ട് വെക്കുന്നത് അപ്പോൾ ഒരു സ്റ്റൂളിൻ്റെ പുറത്ത് ഒരു ചെറിയൊരു ടീപ്പോയുടെ പുറത്ത് കയറിയിട്ട് ഒരു പീഠം കണക്ക് അതിൻ്റെ പുറത്ത് കയറി നിന്നിട്ട് ശ്രീകൃഷ്ണൻ എന്ത് ചെയ്യുകയാണ് ഇത് എടുത്ത് കഴിച്ചു അൻഭാവക്രിയമേ ടർക്കായി അതായത് ഇത് മുഴുവൻ താഴെ പോകുമായിരുന്നു ദിൻപ്രതി ഹാനി ഹോത്തി ഗിരസ് കി ഏഹ്ട്രോട്ട കോനെ ഡങ്കലായി അതായത് ഇങ്ങനത്തെ ഒരു ലഡ്ക ഇങ്ങനത്തെ ഒരു കുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സൂര്യശ്യാം കി ഹടഹീനാ രാഖേ പൂ അനർഹജായ് അതായത് നിങ്ങളുടെ മകനെ നിങ്ങൾ നന്നായിട്ട് നോക്കിക്കോണം അല്ലെങ്കിൽ ഇവൻ എന്താണ് എല്ലാ വീടുകളിലും വന്ന് ഇങ്ങനെ വെണ്ണ മോഷ്ടിക്കുകയാണെന്ന് ഒരു യശോദാദേവിയോട് ഒരു ഗോപശ്രീ പറയുകയാണ് അപ്പോൾ ഇതിൻ്റെ ഭാവാർത്ഥം നോക്കാം ഈസ് പദ്മയും സൂദാസ്ജി കൃഷ്ണക്ക് കിസി ഗോപിക്കെ ഖർ മാഖൻ ചോരി കർണേസേ ഗോപി ഉസ്കി ശിക്കായത് മാത യശോദാസേ കർണേക്കാ സുന്ദർ വർണ്ണം കിയാഹ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സൂദാസ്ജി കൃഷ്ണ ജിക്ക് അതായത് സൂദാസ് പറയുന്നത് കൃഷ്ണ കിസി ഗോപിക്കെ ഖർ എന്നാ വെച്ചാൽ കൃഷ്ണൻ കിസി ഗോപി ഗോപികമാരുടെ വീട്ടിൽ ചെന്നിട്ട് മാഖൻ ചോരി കർണേസേ അതായത് വെണ്ണ കട്ട് മോഷ്ടിക്കുകയാണ് അതിന് എന്താണ് പരാതിപ്പെടുന്നതാണ് അദ്ദേഹം ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഗോപിക അദ്ദേഹേക്ക് ഗോപി എന്ന് പറഞ്ഞാൽ ആരാണ് ഗോപിക ഗോപിക പറയുന്നു എന്താണ് ദോപഹർക്കോ ഖർമ്മേ കോയി നഹി നെഹത്ത ഉച്ച സമയത്ത് വീട്ടിൽ ആരും കാണുകയില്ല വീട്ടിൽ ആരുമില്ലായിരുന്നു ജപിമേ മന്ദിർ ഗേതി ഞാനപ്പോൾ മന്ദിർ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു തപ്പ് മേരാലല്ല മേരാഖാർ ആകർ ഓഖലിമേ ചടുക്കർ മാഖൻ ലേഖർ കാത്താഥ
അപ്പോൾ നിങ്ങളുടെ മകൻ അല്ലാന്ന് പറഞ്ഞാൽ മകൻ, നിങ്ങളുടെ മകൻ എന്ത് ചെയ്തു, വീട്ടിൽ വന്നിട്ട് എന്താണ് ഉറിയിൽ ഉറിയിൽ ഓക്കിൽ വെച്ചിരുന്നത് ഓക്കിനിയിൽ വെച്ചിരുന്ന എന്താണ് ഉറിയിൽ ഉറിയിൽ വെച്ചിരുന്ന മാഖൻ മുഴുവൻ കഴിച്ചു. ഓക്കിലിയുമേ ചതിക്കാം, ഓക്കിലിന്ന് പറഞ്ഞാൽ ചെറിയ ആ ഒരു പീഡത്തിനെയാണ് പറയുന്നത്. ആ ഒരു ദോസ്തോ കഭി ദേത്തെ, എന്നിട്ട് എന്ത് ചെയ്തു, ഫ്രണ്ട്സിനും കൊടുത്തു. ദൂധ് ദഹി ബി മിൽ ലേക്കർ അപ്പനെ ദോസ്തോങ്കെ സാത് ഖാത്ത്, എന്നിട്ട് പാലും നെയ്യും എല്ലാം ഫ്രണ്ട്സുമായിട്ടിരുന്ന് കഴിച്ചു. ബഹുത്ത് കുച്ച് നീച്ച ഗിരാബി ദേത്ത ദേത്താ ഹെ ബഹുത്ത് കുച്ച്, കുറേയൊക്കെ കുറേ അധികം ഒക്കെ താഴെ പോയും കിടപ്പുണ്ടായിരുന്നു. തോ നുക്സാൻ ഹാത്ത ഖാനേക്ക് ഹെ കോൻസ ഡങ് ഹേ തുമാര ബേട്ടക, ഇങ്ങനെ കഴിക്കുന്നത് എന്ത് രീതിയാണ്, നിങ്ങളുടെ മകൻ്റെ എന്ത് രീതിയാണ് ഇങ്ങനെ കഴിക്കുന്നത്, അതായത് ഇങ്ങനെ മോഷ്ടിച്ച് കഴിക്കാൻ വളരെ മോശമല്ലേ ശ്രോതാദേവി എന്ന് പറയുന്നു. തുമിയേ സബ സംഘമച്ചിനേക്ക് ബാദ് ഹി ഉസ്ക്യോൺ ലഹി ഡാണ്ടത്തിഹോ, താങ്കൾക്ക് ഇതെല്ലാം അറിയാമല്ലോ, താങ്കളുടെ മകൻ ഇങ്ങനെ കാണിക്കുക, എന്നിട്ട് എന്താണ് താങ്കൾ ഇതിനുള്ള ശിക്ഷ കൊടുക്കാത്തത്. കൈസെ അനോഖ്യ പുത്രക്കോ ജന്മിതിയ തുമ്മേ, താങ്കൾ എന്ത് ഇത്രയും എന്താണ് വികൃതി കാണിക്കുന്ന ഒരു മകനെയാണല്ലോ യശ്വദ ജന്മം നൽകിയിരിക്കുന്നതെന്ന് ആ ഗോപശ്രീ വന്ന് തലയ്ക്ക് കൈവച്ചിട്ട് പറയുകയാണ്. അതായത് ഇവിടെ ഒരു ശ്രീകൃഷ്ണൻ്റെ ബാലലീല, ശ്രീകൃഷ്ണൻ എന്താണ് മോഷ്ടിക്കുക എന്ന് പറയുന്നത് അദ്ദേഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ എന്താ ഫ്രണ്ട്സിനും കൊടുക്കുന്നു കഴിക്കുക, അല്ലാതെ വേറെ നിങ്ങൾ നമ്മൾ വിചാരിക്കുമ്പോൾ മോഷണം എന്ന് പറയുന്നത് ഒരു മോശമായിട്ടുള്ള കാര്യം, പക്ഷേ ഇവിടെ അതല്ല, ശ്രീകൃഷ്ണൻ്റെ ബാലലീലയാണ്, ചെറുപ്പത്തിൽ അദ്ദേഹം കാണിക്കുന്ന കുസൃതികളാണ് ഇതൊക്കെ. ഗോപശ്രീകളുടെ വീട്ടിലും അവിടെ അടുത്തുള്ള വീടുകളിലെല്ലാം പോയി വെണ്ണയെല്ലാം മോഷ്ടിച്ച് കഴിക്കുമായിരുന്നു, അതായത് ശ്രീകൃഷ്ണൻ്റെ സ്വഭാവം. അപ്പോൾ ഈ നമ്മൾ രണ്ട് സ്റ്റാൻസിനെ പഠിച്ചു, ഫസ്റ്റ് സ്റ്റാൻസിനെ മിസ് പറഞ്ഞല്ലോ ഓൾറെഡി എന്താണ് ശ്രീകൃഷ്ണൻ്റെ ഒരു അമ്മയോടുള്ള പരാതിയായിരുന്നു, രണ്ടാമത്തത് ഒരു ഗോപശ്രീയുടെ പരാതിയാണ് യശോദയുടെ, എന്താണ് അദ്ദേഹം വീട്ടിൽ മറ്റുള്ള വീടുകളിൽ ചെന്നിരുന്നിട്ട് എന്താണ് വെണ്ണയും ദൂതും ദഹിയും എല്ലാം മോഷ്ടിക്കുന്നതായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലെസൺ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ സ്റ്റുഡൻസ്, സീ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ.